കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ കഴിഞ്ഞ ദിവസം തന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തോ? പാഠപുസ്തകത്തിലെ പൂക്കളത്തിന് നിറം നൽകാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഒരു കൂട്ടുകാരൻ ടീച്ചർക്ക് നിറം നൽകി അയച്ചു തന്ന പൂക്കളം ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയുണ്ട്? മനോഹരമായിട്ടുണ്ട് അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത പൂക്കളവും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അനഘയുടെയും ഉനേസിൻ്റെയും സ്കൂളിലെ ഓണവിശേഷങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ആ, അനഘയും ഉനേസും പൂ പറിക്കാൻ പോയിരുന്നു അല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്താ കാരണം? സ്കൂളിൽ ഓണാഘോഷമാണ്. സ്കൂളിൽ ഓണാഘോഷമാണ്. അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. എന്തിനാ അനഘയും ഉനേസും പൂക്കൾ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? ആ, പൂക്കളം ഒരുക്കണം. പൂക്കളം ഒരുക്കാൻ വേണ്ടി അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. പൂക്കളം ഒരുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കളം വരയ്ക്കണം. എന്ത് ചെയ്യണം? കളം വരയ്ക്കണം. ആരാ കളം വരയ്ക്കുക? ആരോ പറഞ്ഞു കളം ഞാൻ വരയ്ക്കാം. ആരാ പറഞ്ഞത്? മരിയ പറഞ്ഞു. ആരാ പറഞ്ഞത് കളം വരയ്ക്കാമെന്ന്? ആരാ പറഞ്ഞത്? മരിയ പറഞ്ഞു. ആരാണ് കളം വരയ്ക്കുന്നത്? മരിയ. മരിയ നല്ല ഭംഗിയുള്ള ഒരു കളം വരച്ചു. നല്ല ഭംഗിയുള്ള കളം വരച്ചു. എല്ലാവരും ചേർന്ന് പൂക്കളം ഒരുക്കി. അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. മരിയ കളം വരച്ചു. മരിയ കളം വരച്ചു. അവർ പൂക്കളം തീർത്തു. എല്ലാവരും സന്തോഷത്തോടുകൂടി പൂക്കളം തീർത്തു. എങ്ങനെയുള്ള പൂക്കളമാണ് അവർ തീർത്തത് പറയൂ. നിറമുള്ള പൂക്കളം. എങ്ങനെയുള്ള പൂക്കളമാണ്? നിറമുള്ള പൂക്കളം. പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടല്ലേ അവർ പൂക്കളം നിർമ്മിച്ചത്? അപ്പോൾ നിറമുള്ള പൂക്കളം. നിറമുള്ള പൂക്കളം. പിന്നെയോ? ചന്തമുള്ള പൂക്കളം. ചന്തമുള്ള പൂക്കളം. എന്താ ചന്തമുള്ള പൂക്കളം എന്ന് പറഞ്ഞാൽ? ആ, കാണാൻ നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള പൂക്കളം. നല്ല ഭംഗിയുള്ള പൂക്കളം. ചന്തമുള്ള പൂക്കളം. അവർ തീർത്ത പൂക്കളം എങ്ങനെയുള്ളതായിരുന്നു? വലിയ പൂക്കളം. ആ, അവർ നല്ല വലിയ പൂക്കളമാണ് തീർത്തത്. അപ്പോൾ അവർ വലിയ പൂക്കളം തീർത്തു. പല നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് വലിയ പൂക്കളം തീർത്തു. ചന്തമുള്ള പൂക്കളം, നിറമുള്ള പൂക്കളം, പിന്നെ വലിയ പൂക്കളം. പിന്നെയോ? ഞങ്ങളുടെ പൂക്കളം. അതാരുടെ പൂക്കളമാണ്? ഞങ്ങളുടെ പൂക്കളം. ഒരുമയുടെ പൂക്കളം. നിറമുള്ള പൂക്കളം. ചന്തമുള്ള പൂക്കളം. വലിയ പൂക്കളം.
ഞങ്ങളുടെ പൂക്കളം ഒരുമയുടെ പൂക്കളം പൂക്കളം തീർത്തതിനു ശേഷം സ്കൂളിൽ എന്താ നടന്നതെന്നറിയാമോ എന്താ നടന്നത് വീഡിയോക്ക് ശേഷമുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞത് പൂക്കളം തീർത്തതിനു ശേഷം എന്താ നടന്നത് ആ ഘോഷയാത്ര എന്താ നടന്നത് ഘോഷയാത്ര ചെണ്ടമേളം ഉയർന്നു ചെണ്ടമേളം ഉയർന്നു രഘു മാവേലിയായി രഘു മാവേലിയായി അസ്സലായി അസ്സലായി റിയാസ് പറഞ്ഞു ആരാ മാവേലിയായത് പറയൂ ആരാ ആ രഘു ആരാണ് മാവേലിയായത് രഘു അപ്പോൾ റിയാസ് എന്താ പറഞ്ഞത് രഘു മാവേലിയായി വന്നപ്പോൾ റിയാസ് എന്താ പറഞ്ഞത് അസ്സലായി എന്താ പറഞ്ഞത് അസ്സലായി അങ്ങനെ രഘു മാവേലിയായി വന്നു അവർ ഘോഷയാത്രയ്ക്ക് പുറപ്പെട്ടു നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി ടീച്ചർ കാണിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചേ സ്കൂളിൽ ഓണാഘോഷം ഇനി ഘോഷയാത്ര രഘു മാവേലിയായി ഈ വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഈ വാചകങ്ങളിൽ ഒരു അക്ഷരത്തിൻ്റെ നിറം വേറെ കൊടുത്തിട്ടുണ്ടല്ലോ ഏതാണ് ആ അക്ഷരം ആരാ പറയുന്നത് ഘ വെരി ഗുഡ് ആരാ പറഞ്ഞത് അമ്മു ആണോ മിടുക്കിട്ടാ ഏതാണ് അക്ഷരം ഘ കണ്ടുവാ എല്ലാവരും ഘ ഇത് ഈ അക്ഷരത്തിന് ചുറ്റുമല്ലേ ടീച്ചർ വേറെ നിറം കൊടുത്തത് നമ്മൾ വായിച്ച വാചകങ്ങളിൽ ഈ അക്ഷരത്തിനല്ലേ വേറെ നിറം നൽകിയത് ഈ അക്ഷരം ഏതാണ് ഘ നമ്മൾ കണ്ട അക്ഷരം ഏതാണ് ഘ ഘ വരുന്ന കുറച്ച് പദങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെട്ടല്ലോ ആരെല്ലാമാണ് പറയുന്നത് ഒരു വാക്ക് പറഞ്ഞേ നമ്മൾ പരിചയപ്പെട്ട ഘ വരുന്ന വാക്ക് ആ ഓണാഘോഷം എന്താണ് ഓണാഘോഷം വേറൊരു വാക്ക് പറയൂ ആ രഘു മിടുക്കൻ എന്താണ് രഘു ഇനിയോ അനഘ മിടുക്കൻ ഏതാണ് അനഘ ഈ വാക്കുകളിലൊക്കെ ഘ എന്ന അക്ഷരം വരുന്നുണ്ട് അല്ലേ ഓണാഘോഷം രഘു അനഘ പിന്നെ ഒരു വാക്ക് കൂടി ഘോഷയാത്ര ഏതാണ് ഘോഷയാത്ര അപ്പോൾ ഘ വരുന്ന കുറച്ച് പദങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ കുറച്ചുകൂടി പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഘ വരുന്ന കുറച്ച് പദങ്ങൾ കണ്ടെത്തി നിങ്ങൾ പുസ്തകത്തിൽ എഴുതണം നിങ്ങളുടെ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം പാഠപുസ്തകത്തിലെ ഘോഷയാത്രയുടെ ചിത്രമൊന്ന് കണ്ടു നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് ഘോഷയാത്രയിൽ എന്തെല്ലാം കാഴ്ചകളാണുള്ളത് പറയൂ എന്താണുള്ളത് ആ ചെണ്ടല്ലേ ആ ചെണ്ടയുണ്ട് പിന്നെ തോരണങ്ങൾ തൂക്കിയിട്ടുണ്ടോ ആ തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഉള്ളത് പുലിക്കളി ആ പുലിക്കളിയുണ്ട് ഘോഷയാത്രയിൽ പുലിക്കളിയുണ്ട് പിന്നെ എന്താ ഉള്ളത് കുഴൽ വിളിക്കുന്നുണ്ട് എന്താണ് കുഴൽ
വിളിക്കുന്നുണ്ട്, കുഴൽ വിളിക്കുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? മുത്തുക്കുടയുണ്ട്. ആ മുത്തുക്കുട ചൂടിയിട്ടുണ്ട്, ഘോഷയാത്രയിൽ മുത്തുക്കുടയുണ്ട്. പിന്നെ എന്താ കാണുന്നത്? മാവേലിയെ കാണുന്നില്ലേ? ആ മാവേലിയുടെ വേഷമുണ്ട് അല്ലേ. ഓലക്കുട ചൂടി മാവേലിയും ഘോഷയാത്രയിലുണ്ട്. എന്തെല്ലാമാണ് ഉള്ളത്? തോരണം, മുത്തുക്കുട ചൂടിയിട്ടുണ്ട്, മാവേലി ഓലക്കുട ചൂടിയിട്ടുണ്ട്, കുഴലുണ്ട്, ചെണ്ടയുണ്ട്, പുലിക്കളിയുണ്ട്. ഈ വാക്കുകളൊന്ന് നമുക്ക് എഴുതി നോക്കാം. തോരണം എന്താണ്? തോരണം, തോരണം. ഓലക്കുട എന്താണ്? ഓലക്കുട. ഇതെന്താണ്? ഇതെന്താണ്? നമ്മൾ ഘോഷയാത്ര കണ്ട ചെണ്ട, ചെണ്ട, ചെണ്ട. ഇതെന്താണ്? കണ്ടോ, മുത്തുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എന്താണ്? മുത്തുക്കുട. എന്താണ്? മുത്തുക്കുട, മുത്തുക്കുട. പുലിയുടെ വേഷം ധരിച്ചിട്ടുള്ള പുലിക്കളി. ഇത് കുഴൽ, കുഴൽ. എന്താണിത്? കുഴൽ. കുഴൽ വിളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? കുഴൽ. നമ്മൾ ഘോഷയാത്രയിൽ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? പുലിക്കളി കണ്ടു, ഓലക്കുട ചൂടിയ മാവേലിയെ കണ്ടു, മുത്തുക്കുട കണ്ടു, തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചത് കണ്ടു, കുഴൽ കണ്ടു, ചെണ്ടമേളം കണ്ടു അല്ലേ. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പറയാം എഴുതാം എന്ന പ്രവർത്തനം ചെയ്തു നോക്കിയാലോ? ചെയ്യാം അല്ലേ. എല്ലാവരുടെ കയ്യിൽ പുസ്തകവും പെൻസിലും എല്ലാം ഉണ്ടല്ലോ. പുസ്തകത്തിലുള്ളത് ടീച്ചർ ഒന്ന് വായിക്കാം. ഘോഷയാത്ര തുടങ്ങി, ചെണ്ടമേളം ഉയർന്നു, മുത്തുക്കുടകൾ നിരന്നു. ബാക്കിയുള്ളത് നമ്മൾ ചേർത്ത് എഴുതണം. അടുത്ത കളത്തിൽ കണ്ടില്ലേ കുറേ വാക്കുകൾ തന്നിട്ടുള്ളത്? ഏതെല്ലാം വാക്കുകളാണ് അവിടെ തന്നിട്ടുള്ളത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. കെട്ടി, പിടിച്ചു, തൂക്കി, തുടങ്ങി, വിളിച്ചു, ഊതി, ചൂടി, കളിച്ചു. ഈ വാക്കുകൾ ചേർത്ത് നമുക്ക് യോജിച്ച വാക്യങ്ങൾ നിർമ്മിക്കണം. എല്ലാവരും റെഡിയല്ലേ? റെഡി. ആരാണ് ആദ്യത്തെ വാചകം പറയുന്നത്? ആരാണ് ആദ്യത്തെ വാചകം പറയുന്നത്? അനു ആണോ? ആ അനു പറയൂ. അനു പറഞ്ഞേ. കുഴൽ വിളിച്ചു എന്നോ? മിടുക്കി. കുഴൽ വിളിച്ചു. അടുത്തത് ആരാ പറയുന്നത്? പുലിക്കളി കളിച്ചു. മിടുക്കൻ. എന്താണ്? പുലിക്കളി കളിച്ചു. ഇനി എന്താ നമുക്ക് അവിടെ ചേർക്കാൻ പറ്റുന്നത്? തോരണം തൂക്കി. മിടുക്കർ. അടുത്തത് എന്താണ് നമ്മളവിടെ ചേർക്കുന്നത്? തോരണം തൂക്കി. ഇനി എന്താണ്? ഓലക്കുട ചൂടി. എന്താണ്? ഓലക്കുട ചൂടി.
ഈ വാചകങ്ങൾ എല്ലാവരും എഴുതി നോക്കണേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ഓണവിശേഷങ്ങളാണ് പറഞ്ഞത്? ആ, അനഘയുടെയും ഉനീസിൻ്റെയും സ്കൂളിലെ ഓണപ്പൂക്കളത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഘോഷയാത്രയെപ്പറ്റി പറഞ്ഞു അല്ലേ? ഘോഷയാത്രയെപ്പറ്റി പറഞ്ഞു. ഇനിയും കൂടുതൽ ഓണവിശേഷങ്ങൾ നമുക്കറിയണ്ടേ? വേണോ വേണോ? ആ, നമുക്ക് കൂടുതൽ ഓണവിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.